പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ അങ്ങയുടെ ആത്മാവിനെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ അങ്ങയുടെ വചനം എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും കൊടുക്കുവാനും ഈ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ വിശുദ്ധി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ വിശുദ്ധിയിൽ വളരുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ യഥാർത്ഥ ആനന്ദം വിശ്വാ വിശുദ്ധിയിലാണെന്ന് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ പരിശുദ്ധാത്മാവെ എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമിലൂടെ അങ്ങ് ഈ മക്കൾക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ ഈ മക്കളെല്ലാവരെയും ആ വിഷയം കൊണ്ട് നിറയ്ക്കണമേ അങ്ങനെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധിയുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയദേവ മക്കളെ വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധിയുടെ ആനന്ദമാണ് യഥാർത്ഥമായ ആനന്ദം നമുക്ക് സമ്പത്തിൻ്റെ സന്തോഷമുണ്ടാകാം പേരും പ്രശസ്തിയുടെ സന്തോഷമുണ്ടാകാം മറ്റൊത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകാം പക്ഷേ അതൊന്നും നിലനിൽക്കുന്നതല്ല സാമ്പത്തികമായൊരു തകർച്ച വന്നാൽ സമ്പത്തിൻ്റെ ആനന്ദം തീർന്നു പേരും പ്രശസ്തിയുടെ ആനന്ദം സൽപ്പേരിന് ചെറിയൊരു കളങ്കം വരുത്തിയാൽ അത് തീർന്നു ലോകസുഖങ്ങൾ നൽകുന്ന സന്തോഷം അതൊന്നും നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്ന സന്തോഷം ആനന്ദം വിശുദ്ധിയുടെ ആനന്ദമാണ് വിശുദ്ധിയുടെ ആനന്ദം എന്നും നിലനിൽക്കുന്നതാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല ഏതെല്ലാം ജീവിത അവസ്ഥയിലൂടെ കടന്നുപോയാലും രോഗപീഠകളുടെ കടന്നു പോയാലും തകർച്ചകളുടെ കടന്നുപോയാലും ഭൂകമ്പങ്ങളുടെ കടന്നു പോയാലും എന്തെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോയാലും വിശുദ്ധിയുടെ ആനന്ദം ഒരിക്കലും അവസാനിക്കത്തില്ല അതെന്നും നിലനിൽക്കും അതിനെ എടുത്തു മാറ്റുവാൻ ആർക്കും സാധിക്കില്ല ഈശോ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശുദ്ധിയിൽ ജീവിച്ചത് പരിശുദ്ധി അമ്മയാണ് പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിൽ ആ വിശുദ്ധിയുടെ ആനന്ദം നിറഞ്ഞിരുന്നു പരിശുദ്ധി അമ്മ തന്നെ ഉദ്ഘോഷിക്കുന്നുണ്ട് ഒരു സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ആ പ്രഖ്യാപനം ആനന്ദത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ കർത്താവിൽ ആനന്ദിക്കുന്നു അവളുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമായിരുന്നു അത് ലോകം ആനന്ദമല്ല പേരും പ്രശസ്തിയും കൊടുത്തി ആനന്ദമല്ല അവൾക്ക് പേരും പ്രശസ്തിയും ഇല്ലായിരുന്നു ലോകം അവൾക്കൊന്നും കൊടുത്തില്ല എപ്പോഴും വേദനയും ദുഃഖവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ അവളുടെ ആനന്ദത്തിന് അതൊന്നും ഭംഗം വരുത്തിയിട്ടില്ല അവളുടെ ഹൃദയം എപ്പോഴും ആനന്ദത്താൽ നിറഞ്ഞ ഒരു ഹൃദയമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് സുവിശേഷത്തിൽ ലൂക്ക സുവിശേഷത്തിൽ കൃത്യമായിട്ട് നാം കാണുന്നുണ്ട് മാതാവിനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിലും കാണാൻ സാധിക്കും അതെല്ലാം പ്രതീകാത്മകമായിട്ടുള്ള വിവരണങ്ങളാണ് പക്ഷേ വ്യക്തമായ മാതാവിൻ്റെ കാഴ്ചപ്പാട് മാതാവ് ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സാധാരണക്കാരായി നമുക്ക് മനസ്സിലാകുന്നത് ലുഖാസുവിശേഷകന്റെ സുവിശേഷത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദേവദൂതൻ വരുന്നു അവളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ആ വാക്ക് തന്നെ ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ നമുക്ക് കുറച്ചുകൂടെ പരിചയമായ വാക്ക് നന്മ നിറഞ്ഞവളേ എന്നാണ് എല്ലാ ദിവസവും നമ്മൾ പല പ്രാവശ്യം ആ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ നന്മ നിറഞ്ഞവളേ എന്ന് പല വിവർത്തനത്തിൽ നാം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിവർത്തുന്നുണ്ട് ദൈവത്തിന് ഏറ്റവും എന്നാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് ദൈവകൃപ നിറഞ്ഞവൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ നന്മ നിറഞ്ഞവൾ ഇതിൻ്റെ എല്ലാം അർത്ഥം വിശുദ്ധിയിൽ നിറഞ്ഞവളെന്നാണ് വിശുദ്ധി നിറഞ്ഞവളെന്നാണ് പരിശുദ്ധി അമ്മ വിശുദ്ധി നിറഞ്ഞവളായിരുന്നു വീണ്ടും മലാഹ പറയുന്നതാണ് കർത്താവ് നിന്നോടുകൂടെ ആ ഒരു ബോധ്യം ആ ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു കർത്താവ് തന്നോടുകൂടി ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് മാലാഖ അവളെ മംഗളവാർത്തി അറിയിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ഇതെല്ലാം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവൾ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുക അന്ന് പതിനഞ്ചോ പതിനാറോ വയസ്സായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ പതിനഞ്ചോ പതിനാറോ വയസ്സായ ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാകുമെന്നാണ് മാലാഖ പറഞ്ഞത് അതായത് നമുക്കറിയാം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാകുകയാണെങ്കിൽ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും അതിൽ കുറഞ്ഞ ഒരു ശിക്ഷ അവൾക്കില്ല അതാണ് യഹൂദ പാരമ്പര്യം അപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് ഞാൻ തയ്യാർ ഞാൻ വധിക്കപ്പെടാൻ തയ്യാറ് എന്നെ ഒരു കല്ലെറിഞ്ഞ് കൊല്ലുമെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറെന്നാണ് മാതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടി അതിനുള്ള ധൈര്യം കിട്ടിയത് കർത്താവ് അവളോടുകൂടി ഉണ്ടായിരുന്നു കർത്താവ് അവളോട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ആ ബോധ്യമാണ് ആ അനുഭവമാണ് നമുക്കും അറിയാം കർത്താവ് നമ്മളോട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉണ്ടെന്നുള്ള കാര്യം നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് അങ്ങേ സന്നിധിയിൽ വിട്ട് ഞാൻ എവിടെ പോകും അങ്ങനെ ഞാൻ എവിടെ ഓടി വിളിക്കും ഞാൻ ആകാശത്തിൽ കയറിയാലും അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക പിരിച്ചാലങ്ങ് അവിടെയും ഉണ്ട് ബൈബിള് വായിച്ചുള്ള ഏതൊരു വ്യക്തിക്കുമറിയാം ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് വേദവാടും പഠിച്ചുള്ള ഏതൊരു വ്യക്തിക്കുമറിയാം ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ളവരും പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അറിവ് ഭൗതികമായുള്ള അറിവാണ് ബുദ്ധി കൊണ്ട് നാം മനസ്സിലാക്കുന്നു പരിശുദ്ധി അമ്മയ്ക്ക് അതൊരു അനുഭവജ്ഞാനമാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ നോളജ് പരിശുദ്ധി അമ്മയെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ റിയാലിറ്റി ഒരു അനുഭവമാണ് ഓരോ നിമിഷവും തമ്പുരാൻ ദൈവം എൻ്റെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള ഒരു അനുഭവം അതുകൊണ്ടാണ് അവൾക്ക് എന്ത് പ്രതിസന്ധികളെയും മരിക്കാൻ വേണ്ടി അവൾ തയ്യാറായത് ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഒരു പുൽനാമ്പ് പോലും ചലിക്കില്ലെന്ന് അവൾക്ക് അടിയുറച്ച ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യം അവളുടെ അനുഭവമായിരുന്നു ഓരോ നിമിഷവും അവളുടെ അനുഭവമായിട്ടത് മാറി അതുകൊണ്ട് അവൾക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പോകുന്നാല് പതിനാല് നിങ്ങൾ ശാന്തമായിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും കർത്താവ് നമ്മളോടുകൂടി ഉണ്ടെന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ കർത്താവാണ് നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത് നമ്മളൊന്നിനേയും കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല ആ ഒരു ബോധ്യം അവൾ മരിക്കേണ്ടി വന്നാലും ദൈവത്തോടു കൂടിയാണ് ദൈവം കൂടി ഉണ്ടെന്നുള്ള ആ അടിയുറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു ഒരു സഹോദരി ഞങ്ങളുടെ പ്രേയർ ഗ്രൂപ്പിൽ ഒരിക്കൽ പങ്കുവയ്ക്കുകയുണ്ടായി അവളുടെ കൂട്ടുകാരി വളരെ ഭക്തയായിട്ടുള്ളൊരു കുട്ടിയാണ് ഒരു സ്ത്രീയാണ് അവളുടെ മകളുടെ ആ കൂട്ടുകാരിയുടെ മകളുടെ കുറിച്ച് അവൾക്കൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു കാരണം നാലാം ക്ലാസ് വരെ അവൾ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചു അഞ്ചാം ക്ലാസ്സിൽ കുറേ ദൂരെ പോകണം അപ്പോൾ അവൾ തനിച്ചു പോകണം വിജനമായ സ്ഥലത്തൂടെ കുറേ ദൂരം തുറന്നു പോകണം തനിച്ചാണല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ടായിരുന്നു അപ്പോൾ ഈ അമ്മ ആ മകളോട് പറഞ്ഞു അവൾ വളരെ ഭക്തിയായ പെൺ ഒരു സ്ത്രീയാണ് അവൾ പറഞ്ഞു മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ ഈശോയുടെ പറയുക ഈശോയെ ഞാൻ സ്കൂളിൽ പോവുകയാണ് നീ എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കണം ഞാൻ പഠിക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കണം ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യവും ഈശോയോട് നീ പറയുക അപ്പോൾ ഈശോയുടെ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയാം നീ അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട ഈശോ നിന്നെ നോക്കിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല എങ്കിലും അവൾ അതിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ സ്കൂളിൽ പോകുന്നു എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കണമേ ഈശോയെ ഞാൻ വീട്ടിൽ പോകുന്നു എൻ്റെ കൂട്ടത്തിലുണ്ടാകാതിരിക്കണമേ ഈശോയെ ഞാൻ പഠിക്കാൻ പോകുന്നു എൻ്റെ കൂടെ കൂട്ടത്തിലുണ്ടായിരിക്കണമേ അങ്ങനെ കുഴപ്പമൊന്നും കൂടാതെ മുന്നോട്ട് പോയി ഒരു ദിവസം അമ്മ അവളോട് പറഞ്ഞു നാളെ നമുക്ക് മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം മോൾ നാളെ സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരു കൂടി മെഴുകുതിരി മേടിച്ചുകൊണ്ട് വരണമെന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ നടക്കുമ്പോൾ വീണ്ടും അമ്മ പറഞ്ഞു മറക്കരുതേ മെഴുകുതിരി മേടിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞു അവൾ സ്കൂൾ വിട്ട് പോരാൻ നേരത്ത് അവസാന ക്ലാസ് പോലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു മെഴുകുതിരി 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 അങ്ങനെ അവൾ മെഴുകുതിരി മേടിക്കാൻ മറന്നിരുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പക്ഷേ ഒരു കാര്യമുള്ള മറന്നുപോയി ഈശോയെ ഞാൻ വീട്ടിൽ പോവുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ മറന്നുപോയി മെഴുകുതിരിയുടെ കാര്യം ഓർത്തുകൊണ്ട് പോന്നു കടയിൽ വന്നു മെഴുകുതിരി മേടിച്ചു മെഴുകുതിരി മേടിച്ചു പോയാൽ കടക്കാരൻ ചേട്ടൻ ചോദിച്ചു മോളെ എല്ലാ ദിവസവും നിന്റെ കൂട്ടത്തിൽ ചേട്ടൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ ആ ചേട്ടൻ ഇന്ന് എവിടെ പോയെന്ന് ചോദിച്ചു അവൾ നില ചേട്ടിയെ ചേട്ടനോ ആ ഒരു വെള്ളം ഒരു ചേട്ടൻ എല്ലാ ദിവസവും നിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പെട്ടെന്നാണ് അവൾ ചിന്തിക്കുന്നത് അന്ന് അവൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയി പ്രിയ ദൈവമക്കളെ നമ്മൾ ഇതൊരു കാര്യം നമ്മളെ പഠിപ്പിക്കണം നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും ദൈവം നമ്മളോട് കൂടി ഉണ്ട് എപ്പോഴും പക്ഷേ ഇത് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുവാനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ആ സമയത്ത് ആ സാന്നിധ്യം അവൾക്ക് അനുഭവമാവാതിരുന്നത് എപ്പോഴും കർത്താവും നമ്മളോടുകൂടി ഉണ്ട് ആ ഒരു ബോധ്യം പരിശുദ്ധി അമ്മ ജീവിച്ച ആ ബോധ്യം അത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കും എന്തെല്ലാം പ്രതിസന്ധികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം തകർച്ചകളുണ്ടായിക്കോട്ടെ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും ആനന്ദമായിരിക്കും ഒരു സംശയമില്ല പക്ഷേ അത് നമ്മളിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഈ രക്തസാക്ഷ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് എനിക്ക് രക്തസാക്ഷിയാകാനായിട്ട് ഇഷ്ടമാണ് അതൊരു ദൈവവിളിയാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല അത് പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യ ആ വിളി കിട്ടുകയുള്ളു പക്ഷേ എൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോയെ പ്രകോഷിക്കാൻ വേണ്ടിയിട്ട് രക്തസാക്ഷിയാക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് എന്താണെന്നോ ദാറ്റ് മാനർ ഓഫ് കില്ലിങ് ആ കൊല്ലുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ കുത്തിയെടുത്ത് കൈയ്യൊക്കെ ഇങ്ങനെ വെട്ടി വറ്റി അരിഞ്ഞൊക്കെ അങ്ങനെ ഒരു ഒരു ബ്രൂട്ടലി കിൽഡ് വളരെ ക്രൂരമായിട്ടുള്ളൊരു ഒരു ഒരു അതോർക്കുമ്പോൾ എനിക്ക് പേടിയാവും ഒരു ദിവസം ഞാൻ ഈ സംഭവം എൻ്റെ ഒരു ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞു അച്ഛ കൊല്ലുന്നതിനെക്കുറിച്ചൊന്നും അച്ഛൻ വ്യവലാത്തിപ്പെടേണ്ട കാര്യമില്ല അത് കൊല്ലുന്നവർ തീരുമാനിച്ചോളും എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യം അച്ഛൻ രക്തസാക്ഷിയാകാൻ തയ്യാറാകുക യു ബി റെഡി ടു ബി മാർട്ടേഡ് ദാറ്റ് ഈസ് എനഫ് അതല്ലാതെ എങ്ങനെ കൊല്ലണമെന്ന് അച്ഛൻ തീരുമാനിക്കേണ്ട കാര്യമില്ല അത് കൊല്ലുന്നവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാ ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് അവരുടെ കടമയാണ് അവരുടെ തീരുമാനമാണ് അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുമോ എന്നെ എൻ്റെ ജീവൻ എടുത്തോ പക്ഷേ എൻ്റെ ശരീരത്ത് കയ്യെത്തൊടാൻ പാടില്ല കാലത്തൊടാൻ പാടില്ലെന്ന് എൻ്റെ തീരുമാനമല്ല അത് അവരുടെ തീരുമാനമാണ് പക്ഷെ എന്നാലും ആ ഒരു പേടി ഉള്ളിക്കിടപ്പുണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെയായിരിക്കും കൊല്ലുന്നതെന്നൊക്കെ മരിക്കാൻ തയ്യാറാണ് പെട്ടെന്ന് വെടിവെച്ചോ രണ്ടുമൂന്ന് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ജീവൻ അങ്ങ് എടുക്കുകയാണെങ്കിൽ ഓക്കെ തയ്യാറാണ് ഒരു ദിവസം ഞങ്ങൾ ധ്യാന ഗുരുക്കന്മാർക്കുള്ളൊരു ധ്യാനം ഗോവയിൽ വെച്ചുണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മുടെ ബെൽത്തങ്ങാടി ബിഷപ്പ് ലോറൻസ് മുകുഴു ഒരു സന്ദേശം നൽകി അദ്ദേഹം പറയുകയുണ്ടായി നമുക്ക് ഇന്ന് രക്തസാക്ഷികളാണ് കുറവ് നമുക്ക് ഒത്തിരിയേറെ വിശുദ്ധരുണ്ട് ഇന്ത്യയിൽ നമുക്ക് ഒത്തിരിയേറെ വിഷം നമുക്ക് രക്തസാക്ഷികളാണ് കുറവ് അതുകൊണ്ട് നമുക്ക് രക്തസാക്ഷികൾ വേണം സഭയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ രക്തസാക്ഷികൾ വേണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറയാണ് നിങ്ങളിതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട കർത്താവ് നിങ്ങളോട് ഉണ്ട് മരിക്കുന്ന ആ നിമിഷം കർത്താവ് നിങ്ങളോട് ഉണ്ട് അതിനെക്കുറിച്ച് ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ബോധ്യം ഉണ്ടാകുന്നത് അതെനിക്കൊരു ഓപ്പണിംഗ് ആയിരുന്നു എനിക്കൊരു ദർശനമായിരുന്നു കർത്താവ് എന്നോട് കൂടി ഉണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനാണ് പേടിക്കുന്നത് ഞാൻ ഉടനെ പിതാവിൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് പിതാവിൻ്റെ ആശീർവാദം മേടിച്ചു അതോടുകൂടി എനിക്ക് ആ പേടിയങ്ങ് മാറി അതുകൂടി തമ്പരൻ വേറെ ചില ബോധ്യങ്ങളിലേക്കോട് എനിക്ക് തന്നു പ്രത്യേകിച്ച് ചില വിശുദ്ധരെക്കുറിച്ച് ലോറൻസ് വിശുദ്ധ ലോറൻസ് നമുക്കറിയാം വിശുദ്ധ ലോറൻസിൻ്റെ ചരിത്രം എത്രയോ ധീരമായ ഒരു രക്തസാക്ഷിത്വമാണ് അദ്ദേഹം സിക്സ് ഹൂസ് മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമാണ് ഫൈനാൻസ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് മാർപ്പാപ്പയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിച്ചാണ് അവസാനം റോബൻ പടയാളികൾ മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് കൊല്ലുവാനായിട്ട് കൊണ്ടുപോവാണ് ആ സമയത്ത് ഇദ്ദേഹം കിടന്ന് അലറി കരയുകയാണ് പിതാവേ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് ഞാൻ ഇത്രമാത്രം അങ്ങേ സ്നേഹിച്ചല്ലോ എന്നിട്ട് അങ്ങനെ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മാർപ്പാപ്പ തിരിഞ്ഞിട്ട് പറഞ്ഞു നീ മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്നെ അനുഗമിക്കും സ്വത്തെല്ലാം പാവങ്ങൾ സഭയുടെ സ്വത്തെല്ലാം പാവങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് മാർപ്പാപ്പ അങ്ങനെ മരണത്തിലേക്ക് കൊല ചെയ്യപ്പെടാനായിട്ട് അവരുടെ കൂടത്തിൽ പോയി ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ലോറൻസ് സഭയുടെ സകല സ്വത്തും എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു മാർപ്പാപ്പ പറഞ്ഞതനുസരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ന്യായാധിപൻ ഒന്ന് ആദ്യം ചോദിച്ചു സ്വത്താണ് അതാണ് എല്ലാവർക്കും എവിടെ സ്വത്ത് ഭാവങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു ദൈ ഇതാണ് സഭയുടെ സ്വത്ത് എടുത്തോ ഇതാണ് സഭയുടെ സ്വത്ത് എന്ന് പറഞ്ഞു ഇത് കണ്ട് കോപാകുളിനായുള്ള ന്യായാധിപൻ പറഞ്ഞു സ്വത്ത് കിട്ടാതെയുള്ള അവൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം പെട്ടെന്ന് കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരുമ്പ് തെണ്ടില് വസ്ത്രമെല്ലാം മാറ്റി കിടത്തിയിട്ട് അവർ തീ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഇരുമ്പ് തെണ്ടിൽ തീ കൊടുത്ത് അങ്ങനെ ആ ഇരുമ്പ് തെണ്ട് പഴുപ്പിച്ച് പഴുപ്പിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ട് വിധിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഇതാ ഈ ഭാഗം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മറച്ചിടുകയാണെങ്കിൽ അവിടെ കൂടെ വെന്ത് കിട്ടുമെന്ന് എവിടുന്ന് കിട്ടിയ ധൈര്യം എവിടെ നിന്ന് കിട്ടിയ ധൈര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ എത്ര വലിയ പീഡനവും അത് കർത്താവ് നോക്കിക്കൊള്ളും അത് സഹിക്കുവാനുള്ള ശക്തി നമുക്ക് കിട്ടും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല മറ്റൊരു വിഷയത്തിനാണ് അന്ത്യക്കല ഇഗ്നേഷ്യസ് അദ്ദേഹത്തെ വിധിച്ചത് റോമിലെ കൊളോസിയത്തിൽ എറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം എന്താ കൊളോസിയം എന്നുള്ളത് കൊളോസിയം എന്ന് പറയുന്നത് അവിടെ വിശന്ന് വലഞ്ഞു കിടക്കുന്ന സിംഹങ്ങളാണ് ആ സിംഹത്തിന് എറിഞ്ഞിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് വിധിച്ചിരിക്കുന്നത് അദ്ദേഹം ഉടനെ തന്നെ റോമിലുള്ള തൻ്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ എഴുതി നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഒരിക്കലും എന്നെ രക്ഷപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കരുത് പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും നമ്മുടെ വായിൽ ഞെരിഞ്ഞമരുന്നത് പോലെ അത് അലിഞ്ഞു തീരുന്നത് പോലെ എൻ്റെ എല്ലുകളും മാംസവും സിംഹത്തിൻ്റെ വായിൽ എരിഞ്ഞമരട്ടെ സിംഹത്തിൻ്റെ ഊദരവൻ്റെ ശവക്കല്ലറിയായി മാറട്ടെ അതാണ് അദ്ദേഹം പറഞ്ഞത് പ്രിയപ്പെട്ട ദൈവമക്കളെ എന്തൊരു ദാഹമാണ് രക്തസാക്ഷിയാകാനായിട്ട് എവിടുന്ന് കിട്ടി എവിടുന്ന് കിട്ടി ധൈര്യം കർത്താവ് നിന്നോടുകൂടി കർത്താവ് തൻ്റെ കൂടത്തിൽ ഉണ്ടെന്നുള്ള അടിയുറച്ച ബോധ്യം നീ ശാന്തമായിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം നമ്മളൊന്നിനെ കുറിച്ചും പേടിക്കണ്ട ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും എന്നുള്ള ആ ബോധ്യം പ്രിയതൈവ മക്കളെ പരിശുദ്ധി അമ്മയ്ക്ക് ഈ ലോകത്ത് വെച്ച് അവസാന ശ്വാസം വരെ ഉണ്ടായിരുന്നൊരു ബോധ്യമാണ് ആ ബോധ്യം എന്ന് പറയുന്നത് അവൾ അനുഭവിച്ചു സാന്നിധ്യം അനുഭവിച്ചു അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായുള്ള യാതൊന്നും അവളെ സ്പർശിച്ചില്ല ഒത്തിരിയേറെ വേദനകൾ ദുഃഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും അവളെ നിരാശപ്പെടുത്തിയില്ല ഒന്നും അവളെ ഉയർത്തിയില്ല അവൾ നിഗളിച്ചില്ല ഒന്നുമില്ല കാരണം ദൈവം അവളോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ള ആഴമായ ബോധ്യം അതുകൊണ്ട് അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഞാൻ തയ്യാറാണ് ഞാൻ മരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു ഈശോയുടെയും ജീവിതം നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ഗസേമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈശോ പ്രാർത്ഥിച്ചതാണ് ഇതാവേ കഴിയുമെങ്കിൽ ഈ പാന മാത്രം നിന്ന് മാറ്റുക എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും തമ്മിലുള്ള ഗ്യാപ്പാണ് പരിശുദ്ധിയമ്മ അമ്മ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് തന്നെ തന്നെ അടിയറ വെച്ചു ഈശോ പറഞ്ഞപ്പോൾ ഇതാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അങ്ങനെ ഈശോയുടെ മാനുഷികമായുള്ള ആ ഇഷ്ടവും ആ ദൈവീകൃഷ്ണൻ രണ്ടും ഒന്നായി തീർന്നപ്പോൾ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു നമ്മുടെയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇതാണ് എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മൾ ആ ഗ്യാപ്പ് ആ അകലം അത് രണ്ടും ഒന്നാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കും അത് പരിഹരിക്കണമെങ്കിൽ ദൈവം എന്നോട് കൂടിയുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന അടിയുറച്ച ബോധ്യം എനിക്കുണ്ടാകണം ഓരോ നിമിഷവും ഏ ദൈവെന്നോടുകൂടി ആ ബോധ്യം എൻ്റെ ഒരു അനുഭവമായിട്ട് മാറണം ബൗദ്ധികമായിട്ടുള്ള ഒരു അറിവല്ല ബുദ്ധിപരമായിട്ടുള്ള അറിവല്ല ദുഡ് ബി അൻ എക്സ്പീരിയൻഷ്യൽ റിയാലിറ്റി ഒരു അനുഭവ യാഥാർത്ഥ്യമായിട്ട് അത് മാറണം അങ്ങനെ അനുഭവ യാഥാർത്ഥ്യമായിട്ട് അത് മാറിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആനന്ദമായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമായിരിക്കണതാണ് നമ്മൾ വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് ഈ ആനന്ദം നഷ്ടപ്പെടുത്തരുത് ഇത് എത്രമാത്രം ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുമോ അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അത് മറ്റൊന്നും എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല ആ വിശുദ്ധിയുടെ ആനന്ദം ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുക ഈ നിമിഷം ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അടി ബോധ്യം വേണം ഞാൻ സംസാരിക്കുന്നത് സംസാ ഈശോയുടെ കൂടെ നിന്നാണ് പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് അതുപോലെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുകയാണെന്ന് അപ്പോൾ അതിന് സന്തോഷമുണ്ട് അതിന് സംതൃപ്തിയുണ്ട് സുരക്ഷിതത്വമുണ്ട് കാരണം അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുപോലെ ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളോടൊപ്പമായിരിക്കുമ്പോൾ അവൻ്റെ വാക്ക് അവരുടെ പ്രവൃത്തി അവരുടെ എല്ലാം നല്ലത് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നതുപോലെ ഈ ഒരു അനുഭവബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ തന്നെ മാറും നമ്മുടെ വാക്കുകൾ മാറും നമ്മുടെ പ്രവൃത്തികൾ മാറും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നമ്മൾ വളർന്ന് വളരുന്നതായിട്ട് നമുക്ക് അനുഭവം വിശുദ്ധിയിൽ വളരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും കാരണം മനുഷ്യരായിട്ടുള്ള മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി നല്ലത് നല്ലതുമാത്രം ചിന്തിക്കുകയും മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ഓരോ നിമിഷവും നമ്മുടെ ചിന്തയിൽ വരുന്ന ഓരോ വാക്കുപോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ ദൈവം എൻ്റെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നല്ലതു മാത്രമേ ചിന്തിക്കുകയുള്ളൂ നല്ലത് മാത്രമേ സംസാരിക്കുകയുള്ളൂ നല്ലത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലെല്ലാം ഞാൻ ആ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കും പ്രിയ ദൈവമക്കളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക എത്രമാത്രം അതിലേക്ക് നമ്മൾ വളരുന്നോ ഈ ജീവിതം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമായിരിക്കും എത്രമാത്രം നമ്മൾ ഓരോ നിമിഷവും അത് അനുഭവമാകുന്നോ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും അങ്ങനെ വിശുദ്ധിയുടെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയും എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപതമ്പരം നൽകും അതിനു വേണ്ടിയിട്ട് ആ വിഷയത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം അത് ലഭിച്ചാൽ നമുക്ക് മറ്റൊന്നും വേണ്ട മറ്റൊന്നിൻ്റെയും പുറകെ നമ്മൾ പോകില്ല നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുവാനും വേണ്ടിയിട്ട് നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധി അമ്മ അങ്ങയുടെ ത്രികരങ്ങളിൽ അവളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് അത് ബുദ്ധിപരമായ ഒരു അറിവല്ല അതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ ഒരു അനുഭവ യാഥാർത്ഥ്യമായിട്ട് മാറുവാനായിട്ട് ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴും എപ്പോഴും അങ്ങാണ് ഞങ്ങളിലുള്ളത് അങ്ങയുടെ സാന്നിധ്യം മനസ്സ് ആണ് ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് അങ്ങനെ അത് മനസ്സിലാക്കുവാനും അതുപോലെ ആ വിശുദ്ധിയിൽ എന്നും നിലനിന്നുകൊണ്ട് അതിൻ്റെ ആനന്ദത്തിൽ ജീവിക്കുവാനുള്ള കൃപ ദൈവമേ ഇത്രയേക ദൈവമേ പരിശുദ്ധാത്മാവേ സകല മലാകുമാരെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ